കൊടൈക്കനാലിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം ഒരു 37 കിലോമീറ്റർ ദൂരെയുള്ള മന്നവന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു ഫാമിംഗ് വില്ലേജാണ് ഈ മന്നവന്നൂർ എന്ന് പറയുന്നത്. അവിടുത്തെ ഈ മലനിരകളും നല്ല പച്ചപ്പ് പുതച്ച മലകളും എല്ലാം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞാൻ കൊടൈക്കനാലിലെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ ശരിക്കും ഇങ്ങോട്ടേക്ക് വരാം. ഈ പ്രകൃതി ഭംഗി കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഷീപ്പ് റിസർച്ചിങ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഷീപ്പ് റിസർച്ചിങ് സെൻറ്ററും റാബിറ്റ് ഫാമും ഷീപ്പിൻ്റെ ഫാമും എല്ലാം ഉണ്ട്. അവിടെ വരികയാണെങ്കിൽ നമുക്ക് ധാരാളം ചെമ്മരിയാടുകളെ കൂട്ടമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ചെമ്മരിയാടുകൾ കുന്നിൻ ചെരിവുകളിലും മലനിരകളിലും ഒക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കൊടൈക്കനാലിൽ വന്നു പോകുന്ന മിക്കവാറുമുള്ള ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരാറുണ്ട്. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് ഈ സ്ഥലത്തെ കുറിച്ച് അറിയാത്തത്. കൊടൈക്കനാലിൽ നമ്മൾ ആ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അല്ലാതെ കുറച്ച് ശാന്തമായിട്ടുള്ള കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണം. ഇത്രയധികം ചെമ്മരിയാടുകളെ ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള മുയലുകളെ, പല ബ്രീഡിലുള്ള മുയലുകളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരേണ്ടി വരും. നമുക്ക് ചെമ്മരിയാടുകളിലൊക്കെ കാണുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മുയലുകളെ ഒന്ന് പരിചയപ്പെട്ടു വരാം. ഇത്രയധികം മുയൽ ബ്രീഡുകളാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ഒരു റാബിറ്റ് ഷെഡിനകത്താണ് ഈ ഇതിൻ്റെ ബ്രീഡിങ്ങും അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. നല്ല രീതിയിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഷെഡിനകത്താണ് ഈ മുയലുകളുള്ളത്. ഒരു രീതിയിലുള്ള സ്മെല്ലും ഇല്ല അകത്ത് കയറുമ്പോഴത്തേക്ക്. മുയലുകളും എല്ലാവരും ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ബ്രീഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പഞ്ഞികളും ചകിരികളും ഒക്കെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളും തള്ളയും അതിൻ്റെ പേരൻസും എല്ലാം കൂടെ കിടക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. എല്ലാവരും വളരെയധികം ഇൻട്രസ്റ്റഡോടെയാണ് ഈ ഒരു മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് ഈ മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്ക്. പല ബ്രീഡിലുള്ള മുയലുകളായതുകൊണ്ട് ഓരോ മുയലുകൾക്കും ഓരോ രീതിയിലുള്ള രൂപവും കളറും ഒക്കെയാണ്. അപ്പം അത്രയും നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുയലുകളെ കാണാനായിട്ട് നമുക്കിവിടെ വന്നാൽ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് മുയൽ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ടും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ അവൈലബിളാണ്. മുയലുകളുടെ ആ ഒരു രോമവും മീറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർച്ച് സെൻറ്റർ ഇവിടെ ഉള്ളത്. 6 വ്യത്യസ്ത ബ്രീഡുകളാണ് ഇവിടെ ഉള്ളത്. വൈറ്റ് ജയൻറ്റ്, സോവിയറ്റ് ചിഞ്ചില, ഗ്രേ ജയൻറ്റ്, ന്യൂസിലാൻഡ് വൈറ്റ്, അങ്ങനെ തുടങ്ങി 6 വെറൈറ്റി ബ്രീഡുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ അവൈലബിളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ വൈറ്റ് കളറുള്ള മുയലുകളാണ്. ഭയങ്കര ഭംഗിയാണ് ആ ഒരു കുഞ്ഞ് രൂപത്തിലൊക്കെ കാണുമ്പോഴത്തേക്ക്. നല്ല ചുമന്ന കണ്ണുകളൊക്കെ ആയിട്ട് അങ്ങനെ റാബിറ്റ് ഫാമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേപോലുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കൊടൈക്കനാലിൽ വരുമ്പോൾ ഒരുപാട് കാണാനായിട്ടുള്ള പ്ലേസുകളുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരേണ്ടി വരും. മന്നവന്നൂർ അത്രയധികം ഭംഗിയാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. 1350 ഏക്കറോളം വരുന്ന ഈ ഒരു റിസർച്ച് സെൻ്ററിൻ്റെ 800 ഭാഗം കാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. അതിൻ്റെ നടുവിൽ ഈ ആട്ടിൻ പറ്റങ്ങൾ മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു കുന്നിൻ ചെരുവിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ ആടുകളുടെ ഷെഡുകളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചെറിയ ആടുകൾ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ഒരു 500 വരുന്ന ആടുകളുണ്ടെന്നാണ് ഇവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് പറ്റിയത്. ആ ആടിൻ്റെ ഷെഡുകളെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ റാബിറ്റ് ഫാം കണ്ടതുപോലെ തന്നെ ഭയങ്കര വൃത്തിയാണ്. ഒരു രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. ആ ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. കൊടൈക്കനാൽ വന്നാൽ ഈ സ്ഥലം നിങ്ങൾ കാണാതെ പോകരുത്. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ബ്രീഡുകളാണിവ. അവരെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മട്ടൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു വൂളിന് വേണ്ടിയിട്ടുമാണ്, ആ ഒരു തുകലിന് വേണ്ടിയിട്ടുമാണ് ഇവരെ ഉപയോഗിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു മോഡേൺ ഷീപ്പ് ഷെഡാണ്. ഇതിൽ ആണാടുകളെയാണ് ഇവർ പാർപ്പിച്ചേക്കുന്നത്. ഇപ്പോൾ ആടുകളെല്ലാം പുറത്ത് മേയാനായിട്ട് പോയിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഏകദേശം രാവിലെ 8 ഇവരെല്ലാം പുറത്തു പോകും. പിന്നീട് ഒരു 4-5 ഇവരെല്ലാം തിരിച്ചു വരുന്നത്. കൂട്ടം കൂട്ടമായിട്ടാണ് ഇവരെ കൊണ്ടുപോകാറുള്ളത്. നമുക്ക് അതിൻ്റെ ഷെഡിൻ്റെ അകത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്ക് നേരത്തെ കണ്ട ഷെഡ് പോലെയല്ല. നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാടുകളിലും ഇപ്പോൾ ഇങ്ങനത്തെ ഷെഡുകൾ അവൈലബിളാണ് ആടിനെയൊക്കെ വളർത്താനായിട്ട്. പ്ലാസ്റ്റിക് ഫ്ലോറുകളൊക്കെ നിറച്ച് നല്ല രീതിയിൽ ഹൈറ്റിൽ ചെയ്തേക്കുന്ന ഒരു വലിയ രീതിയിലുള്ളൊരു മോഡേൺ ഷെഡാണ്. ഞാൻ അവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ച് ചെറിയ ആടുകളും കുറച്ച് മുതിർന്ന ആടുകളും ഒക്കെ ഇവിടെ നിന്ന് മേയുന്നുണ്ട്. ഇവരൊന്നും കുഞ്ഞ് ആടുകളായതുകൊണ്ട് മേയാനായിട്ട് കൊണ്ടുപോകാറില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അവരെല്ലാം ആ ഒരു പുൽത്തകിടിയിൽ നിന്ന് മേയുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ടാണ്
ഇത്രയധികം ചെമ്മരിയാടുകളെ അടുത്ത് കാണുന്നതും ഒരുമിച്ച് കാണുന്നതും. നിങ്ങളും ഈ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇതെല്ലാം കാണാനായിട്ട് പറ്റും. രാവിലെ 8 മണിക്ക് ഈ ആട്ടിൻകൂട്ടങ്ങളെല്ലാം മേയ്ക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 മണിയോടെ അവരെല്ലാം തിരിച്ചു വരും. ആ സമയത്ത് നമുക്ക് ഇവരെല്ലാം ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. ഞാനും അത് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു നിൽപ്പിലാണ് ഇവിടെയുള്ളത്. നിങ്ങൾക്ക് ആ കുന്നിൻചെരുവിൽ കുറച്ച് വൈറ്റ് രീതിയിൽ കാണുന്നത് കൂട്ടം കൂട്ടമായിട്ട് ആട്ടിൻകൂട്ടങ്ങൾ പോയി മേഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഞാനതെല്ലാം തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് വേണം നിങ്ങളെയും ഈ കാഴ്ചകൾ, അത്രയധികം ആടുകളെ നിങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരാനായിട്ട്. ഞാനും അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. അവിടുത്തെ ആ ഒരു ലേക്കിൽ ബോട്ടിങ്ങും എല്ലാം അവൈലബിളാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് മന്നവന്നൂരിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. റോമൻസ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു സ്ഥലം കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പേരൻപ്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ആടുകളെ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2-3 ആൾക്കാരെ ഞാനിവിടെ പരിചയപ്പെട്ടു. അപ്പോൾ അടുത്ത് ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ട് കിട്ടിയത് ഓംലെറ്റ് ആണ്. അങ്ങനെ അതും വാങ്ങി ഞാനും അവരുമായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. 5 മണി ആകുന്നതുവരെ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ആ ആടുകളെ എല്ലാം കണ്ടിട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് ഇവരെ കിട്ടിയതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. 2 ഫീമെയിലും 1 മെയിൽ ഡോഗുമാണുള്ളത്. എവിടെ പോയാലും പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും വേണ്ട. അപ്പോൾ അവരുടെ ഓരോ കാഴ്ചകളും ഒക്കെ കണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഓരോ കളികളും അവർ ഓരോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്താൽ സമയം പോകുന്നത് അറിയത്തില്ല. ആടുകളെല്ലാം മേഞ്ഞു കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്. ഏകദേശം 4 മണിയായി. ആ പുറത്തെ താഴ്വരയിലാണ് അവരുള്ളത്. ഇവിടെ ഒരു കമ്പിവേലിയുണ്ട്. ആ കമ്പിവേലിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അതിന് പ്രത്യേകം പെർമിഷനും കാര്യങ്ങളും ഒക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഈ കമ്പിവേലിയുടെ ഇപ്പുറം വരെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മേച്ചിലൊക്കെ കഴിഞ്ഞ് ആ ആട്ടിടയന്മാരും ഒക്കെ ആയിട്ട് അവർ തിരിച്ചു വന്നു. നല്ല രീതിയിലുള്ള ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ വരുന്നത്. ഫുഡ് കഴിക്കാനുള്ള ഇനി പെല്ലറ്റ് കൊടുക്കുന്ന ഒരു സമയമാണ്. മേഞ്ഞ് കഴിഞ്ഞ് ആ ഒരു ഷെഡിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് പെല്ലറ്റ് കൊടുക്കും. അപ്പോൾ അതിനുള്ള ബഹളം വയ്പ്പാണെന്നാണ് അവരെ കൊണ്ടു നടക്കുന്ന ആ ഒരു ആട്ടിടയൻ നമ്മളോട് പറഞ്ഞത്. ഈ ഒരു കാഴ്ച വളരെ അത്ഭുതം തന്നെയായിരുന്നു. ആ ഒരു പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും മലനിരകളും അവിടെ ആട്ടിൻപറ്റങ്ങൾ, ചെമ്മരി ആട്ടിൻ കൂട്ടങ്ങൾ മേഞ്ഞ് നടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗി തന്നെയായിരുന്നു. 5 ആട്ടിൻ കൂട്ടങ്ങളായിട്ടാണ് ഇവരെ മേയാറായിട്ട് കൊണ്ടുപോകാറുള്ളത്. അതിൽ ആദ്യത്തെ കൂട്ടമാണ് ഈ വന്നേക്കുന്നത്. ആണാടുകളെല്ലാം സെപ്പറേറ്റ്, ചെറിയ ആടുകൾ, അങ്ങനെ പല രീതിയിൽ വേർതിരിച്ചിട്ട് 5 ആട്ടിൻകൂട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയേക്കുന്നത് മേയാനായിട്ട്. അങ്ങനെ ആദ്യത്തെ കൂട്ടം വന്നു. ഇത്രയധികം ആടുകളുടെ നടുവിലൂടെ ഞാൻ ഇതുവരെ നടന്നിട്ടില്ല. ഇത്രയധികം ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല. എന്തായാലും കൊടൈക്കനാലിലെ മന്നവന്നൂർ വന്നതുകൊണ്ട് ആ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. എനിക്ക് നിങ്ങളെയും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് പറ്റി. ഇനി അവർ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. അവർക്ക് മേഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പെല്ലറ്റ് കൊടുക്കാറുണ്ട്. മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പെല്ലറ്റുകൾ രാവിലെയും വൈകുന്നേരവും കൊടുക്കാറുണ്ട്. അത് ആടുകളെല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് കഴിക്കുന്നത്. ഈ ഒരു ട്രെയിലാണ് അതെല്ലാം കൊടുക്കാറായിട്ടുള്ളത്. ആ ഒരു മലനിരകളുടെ മുകളിലായിട്ടാണ് ഈ ഒരു ഫീഡിങ്ങിനായിട്ടുള്ളൊരു ഏരിയ ഉള്ളത്. എന്തായാലും ഇതൊക്കെ കാണാനായിട്ട് പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. പെല്ലറ്റെല്ലാം അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ആ ഒരു ഗേറ്റ് തുറന്നു വിട്ട് ഇവർ ഓടി വരുന്നൊരു കാഴ്ച ഭയങ്കര ഭംഗിയാണ്. എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ആ ഒരു പച്ചപ്പിനകത്ത് നിന്ന് കയറി വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മന്നവന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരണം. ഈ ഒരു ഷീപ്പ് ഫാം നിങ്ങൾ കാണണം. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചകൾ, ആടുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് വന്നാൽ അവർ ആ ഒരു മലഞ്ചെരുവുകളിൽ മേയാനായിട്ട് പോയേക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റില്ല. എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ഇവരുടെ ഈ ഒരു രോമം ക്ലിപ്പ് ചെയ്ത് എടുക്കാറുള്ളത്. ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന ആടുകളാണ്. കാരണം അത് ചോദിച്ചപ്പോഴത്തേക്ക് 6 മാസം, ജനിച്ച് 6 മാസം ആകുന്നതുവരെ ഇവരുടെ രോമങ്ങളൊന്നും ക്ലിപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഇവരൊക്കെ ഏകദേശം ക്ലിപ്പ് ചെയ്യാറായിട്ടുള്ള സമയമായവരാണ്. അവരുടെയൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് മിക്കവാറും നമുക്കൊരു ഗ്രൂമിംഗ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി. നമുക്ക് അടുത്ത് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂമിംഗ് വീഡിയോ കൂടെ ചെയ്യാം. അവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ ഒരു ഷെഡിനകത്തേക്ക് കയറുന്ന സമയമാണ്. കുറേ പേരൊക്കെ ഓടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ്, പെല്ലറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഓടി അതിനകത്തേക്ക് കയറി. ബാക്കി ചിലർ വീണ്ടും പുല്ലുകൾ കഴിക്കാനുള്ള ധൃതിയിലാണ്. ആ ഒരു കാഴ്ച ഇത്രയും അടുത്ത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന്. ഇത് വെറും ആടുകളല്ല, ചെമ്മരിയാടുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക്
നല്ല രീതിയിലുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ചില കറുത്ത ആടുകളും എല്ലാം ഉണ്ട്, പല രീതിയിൽ രണ്ട് മൂന്ന് കളറുള്ള ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ചില ബ്രീഡിങ്ങിൽ ഇങ്ങനെയുള്ള കളർ ആടുകൾ വരാറുണ്ട്. അങ്ങനെ വെള്ളയല്ലാതെ വേറെ കളറുകൾ വന്നാൽ അവർ അതിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല, അതിനെ ഇറച്ചിക്കോ മറ്റോ കൊടുക്കാറാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറയാനായിട്ട് സാധിച്ചത്. വൈറ്റ് ആടുകളെ മാത്രമേ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഒരു ഉച്ച കഴിഞ്ഞൊക്കെ നമുക്ക് മന്നവന്നൂരിലേക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും ഈ റാബിറ്റ് ഫാമും ഈ കാഴ്ചകളും ആ ഒരു ബോട്ടിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞൊരു 4-5 മണി ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ മന്നവന്നൂർ ഇത്രയും അധികം ആടുകളെ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി വരികയാണെങ്കിലും ആ രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നാൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഹാപ്പി ആയിട്ട് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചു പോകാം. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിൻ്റെ കാര്യം തന്നെ ഇവരെ കാണാനായിട്ടായിരുന്നു. എന്തായാലും അത് സാധിച്ചു. ഒരുപാട് ആട്ടിൻകുട്ടികളും വലിയ ആടുകളും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് വരും. ചെമ്മരിയാട്ടിൻ കുട്ടിയാണിത്. ആട്ടിൻകുട്ടിയെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ നീളത്തിലുള്ള വാലുണ്ട്, പക്ഷെ വലിയ ആടുകൾക്കൊന്നും അത്രയും നീളത്തിലുള്ള വാലുകളില്ല. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെല്ലറ്റൊക്കെ കഴിച്ചിട്ട് ആ ഒരു ഷെഡിലേക്ക് വന്ന് കയറുന്ന കാഴ്ചകളാണ് കൂട്ടമായിട്ട്. ഈ കാഴ്ചകളൊക്കെ ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങളെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ പലർക്കും ഈ കാഴ്ചകളൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റാത്തതായിട്ടുള്ള പല ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഈ കാഴ്ചകളൊക്കെ കാണുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവസാനത്തെ കൂട്ടം ആടുകളാണ് ഈ നിൽക്കുന്നത്. ഇതിൽ എല്ലാ ആടുകളും ആണാടുകളാണ്. നല്ല രീതിയിൽ കൊമ്പുകളുള്ളതും കൊമ്പുകളില്ലാത്തതുമായിട്ടുള്ള ആണാട്ടിൻ കൂട്ടങ്ങളാണ് ഈ അവസാനത്തെ കൂട്ടം എന്ന് പറയുന്നത്. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണാടുകളെയും ചെറിയ ആടുകളെയും പെണ്ണാടുകളെയും പ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ട് ഓരോ കൂട്ടം കൂട്ടമായിട്ടാണ് മേയാറായിട്ട് കൊണ്ടുപോകാറുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആ മോഡേൺ ഷീപ്പ് ഷെഡിലേക്കാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ ആണാടുകളെല്ലാം കയറാനായിട്ട് വരുന്നത്. ഈ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആടുകളുള്ളത്. ഏകദേശം 96 ആടുകളാണ് ഈ ഒരു അവസാനം വന്ന കൂട്ടത്തിലുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആടുകളെയൊക്കെ അപേക്ഷിച്ച് നല്ല രീതിയിൽ വലിപ്പത്തിലും ഹെഡിൻ്റെ ഷേപ്പിലും എല്ലാം വളരെയധികം വ്യത്യാസമുള്ള ആടുകളാണ് ഈ ആണാടുകൾ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എല്ലാ ആടുകളുടെയും ചെവിയിൽ ഓരോ ഐഡൻറ്റിറ്റി നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയാനായിട്ടും മരുന്നുകൾ കൊടുക്കാനായിട്ടും ബ്രീഡ് ചെയ്യാനായിട്ടും ഒക്കെ എല്ലാ ആടുകൾക്കും വേറെ ഐഡൻറ്റിറ്റി നമ്പറുകളുണ്ട്. അത് ചെറിയ ആടുകൾക്കും വലിയ ആടുകൾക്കും എല്ലാം ഉണ്ട്. ഈ കാഴ്ചകളും മന്നവന്നൂരത്തെ ആ ഒരു നല്ല തണുപ്പുള്ള ക്ലൈമറ്റും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ആ മന്നവന്നൂരിലേക്കുള്ള ട്രിപ്പ് കംപ്ലീറ്റായി, അടിപൊളിയായി. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇവിടെ മന്നവന്നൂരത്തെ ഇത്രയും മനോഹരമായ കാഴ്ചകളും ഈ ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങളെയും അവരുടെ ആ ഒരു ഫാമും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിതേപോലെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.